السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله وبنعمته تتم الصالحات. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما ثنيت على نفسك فلك الحمد حتى ترضى. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم. صلاة وسلاما دائمين متلازمين إلى أبد الآبدين. لا تقوم الساعة إلا على شرار الخلق. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ മാത്രം ജീവിച്ചിരിക്കുന്ന കാലത്തെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയുള്ളൂ. മുസ്ലിമീങ്ങളൊക്കെ അതിന് മുമ്പ് മരിച്ചു പോയിട്ടുണ്ടാവും. അള്ളാഹു തആല ഒരു ഒരു കൂൾ ബ്രീസ് അള്ളാഹു പറഞ്ഞയക്കുന്ന ചെറിയൊരു മനോഹരമായ മന്ദമാരുതൻ. ഈസ നബി അലൈഹിസ്സലാം വന്നതിന്റെ ശേഷമാണ് അതൊക്കെ ഉണ്ടാവുക. ഈസ നബി യജൂജ് മയജൂജ് ഘട്ടം യുദ്ധം നടക്കും, മസ്ജിദുൽ അഖ്സായുടെ മോചനം നടക്കും. അതിൻ്റെയൊക്കെ ശേഷം മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യും? അവരെ അള്ളാഹു ഒരു കാറ്റടിച്ച് വീശി, ആ കാറ്റിനാൽ അവർ മരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. പിന്നെ ലോകത്ത് കള്ളുകുടിയന്മാരും പെണ്ണുകുടിയന്മാരെ ബാക്കിയുണ്ടാവുള്ളൂ. ഈ ഡ്രഗ്സിന്റെ മയക്കുമരുന്നിന്റെ ആളുകൾ ഇങ്ങനെ ലോകത്ത് അക്രമവും തോന്നിവാസവും മാത്രം ചെയ്യുന്ന അമുസ്ലിമീങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഖിയാമത്തിന്റെ ഭീകരമായ ഒച്ചപ്പാടുകളും ഭൂകമ്പങ്ങളും കടൽ കത്തുന്നതും കരയിലേക്ക് വെള്ളം അടിച്ചു കയറുന്നതും ഇതൊക്കെ നടക്കുന്നത്. ഇല്ല അല ശിറാരിൽ ഖൽഖ്, അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും ഷർറായവരുടെ മേലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതിന്റെ അർത്ഥം ഭൂമിയിൽ ഒരു മുസ്ലിം പോലും ബാക്കിയുണ്ടാവില്ല എന്നാണ്. ലോകത്ത് മുസ്ലിമീങ്ങൾ ബാക്കിയുണ്ടാകുമ്പോഴാണ് ലോകത്തുള്ള മറ്റു ജീവജാലങ്ങൾക്കും ജീവനില്ലാത്ത സാധനങ്ങൾക്കുമുള്ള അവരുടെ ഇബാദത്തിന്റെ ഖിബില മുഅ്മിനായ മനുഷ്യന്റെ പ്രകാശമാണെന്ന് ഉലമാവ് പറയുന്നുണ്ട്. മുഅ്മിനീങ്ങളായ ആളുകൾ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ഈമാനികമായ നൂറിനെ ഖിബിലയാക്കിയിട്ട നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ മുഅ്മിനാണെങ്കിൽ നമ്മുടെ വീടിന്റെ ചുമരിന്റെ നിസ്കാരം, നമ്മുടെ മണൽത്തരികൾ, ചെടികൾ, വൃക്ഷങ്ങൾ, ജീവജാലങ്ങൾ എല്ലാറ്റിൻ്റെയും പരിസരത്തുള്ള മുഅ്മിനിന്റെ ഈമാനിന്റെ പ്രകാശം ഓരോ വസ്തുവിന്റെയും ഖിബിലയാണ്. മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. നമുക്ക് ഖിബിലയുണ്ട്, കഅബ. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാത്തി വൽ അർദ്, അള്ളാഹുവിന്റെ ജീവജാലങ്ങൾ മുഴുവനും അള്ളാഹുവിന് ജീവനുള്ളതും ഇല്ലാത്തതും അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഖിബില ഏതാണ്? മുഅ്മിനീങ്ങളാണ് അവരുടെ ഖിബിലകൾ എന്നാണ്. അപ്പൊ മുഅ്മിനീങ്ങൾ ഇവിടെ ഇല്ലാതെയായി പോയാൽ സൂര്യന് പോലും ഖിബില നഷ്ടപ്പെടും, ചന്ദ്രന് പോലും ഖിബില നഷ്ടപ്പെടും, നക്ഷത്രങ്ങൾക്കുള്ള ഖിബില നഷ്ടപ്പെടും. ഭൂമിയിലെ ഈമാനിന്റെ നൂറാൺ, മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ കിടക്കുന്ന നൂറാൺ, ജീവജാലങ്ങളും സസ്യലതാദികളും ഈ പ്രപഞ്ചത്തിലെ സർവഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഗാലക്സികളും നെബുലകളും എല്ലാം മുഅ്മിനായ മനുഷ്യന്റെ പ്രകാശത്തെ, അത് ഏത് മുഅ്മിനാണ്? നമ്മുടെ നമ്മളാണോ അതിന്റെ ഖിബില? നമ്മുടെ വാപ്പയാണോ, ഉമ്മയാണോ, ഭാര്യയാണോ, കുട്ടികളാണോ, ആരുടെ ഖൽബിലാണ് ഏറ്റവും ഈമാൻ അധികമുള്ളത്? അവരവരുകൾ ആ പ്രദേശത്തുള്ള വസ്തുക്കളുടെ ഈമാനിന്റെ ഖിബിലയാണ്. മുഅ്മിനീങ്ങൾ മരിച്ചു കഴിഞ്ഞു അല്ലേ? ചിന്തിക്കിൻ, മരിച്ചു കഴിഞ്ഞു, ഇവർക്ക് ഖിബിലുണ്ടോ? ഇല്ല. സൂര്യൻ സുജൂദ് ചെയ്യും, ആ സുജൂദ് ചെയ്തിട്ട് അല്ലാഹു തആല ഫലാ യഖ്ബലു മിൻഹ, സൂര്യന്റെ സുജൂദ് അല്ലാഹു സ്വീകരിക്കൂല. സൂര്യൻ ചോദിക്കും, ഞാൻ പോകട്ടെയോ? നീ പോകല്ലേ, വന്ന വഴിക്ക് തിരിച്ചുപോ. അപ്പോഴാണ് പടിഞ്ഞാറുന്ന് ഉദിക്കുന്നത്. അതിന്റെ അർത്ഥം ഭൂമിയിൽ ഒരു മുസ്ലിം പോലും ബാക്കിയില്ല. ഇനി സൂര്യന്റെ സുജൂദ് നടക്കണമെങ്കിൽ ഖിബിലയില്ലല്ലോ, ഖിബിലയില്ലാത്ത അല്ലാഹു സ്വീകരിക്കില്ലല്ലോ. സൂര്യന്റെ സുജൂദ് സ്വീകരിച്ചില്ല, തിരിച്ചുപോ, വന്ന വഴിക്ക്. അപ്പോഴാണ് പടിഞ്ഞാറുന്ന് ഉദിക്കുന്നത്. ഇനി റസൂലുള്ളാഹി നിങ്ങൾ പറയുന്ന ഹദീസിലേക്ക് വരും. യാ അബാദർ, അബൂദറെ, നിങ്ങൾക്ക് അറിഞ്ഞോ എന്താണ് ഈ സംഭവിക്കുന്നതെന്ന്? സൂര്യൻ അർശിന്റെ താഴെയാണ് സുജൂദ് ചെയ്ത്. ഇനി അർശ് എന്താണ്? എന്താണ് അള്ളാഹുവിന്റെ അർശ് എന്ന് പറയുന്നത്? അർശിനെ സംബന്ധിച്ച് പറയുന്ന ആയത്ത് അർശും വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, അള്ളാഹുവിന്റെ കുർസിയും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഭയങ്കരമല്ലേ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം ലഹു മാ ഫി സമാവാതി വമാ ഫിൽ അർദ് മൻ അല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا
യഊദുഹു ഹിഫ്ളുഹുമ വഹുവൽ അലിയുൽ അദീം. അല്ലാഹുവിന്റെ അർശും കുർസിയും നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരൊറ്റ ഹദീസിലൂടെ മനസ്സിലാക്കി തരാം. എന്താണ് ഈ പ്രപഞ്ചം? കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ഈ ഗാലക്സികളുള്ള ഈ പ്രപഞ്ചം, കോടാനുകോടി ഗാലക്സികൾ. എന്താ നമ്മൾ ഗാലക്സി എന്നൊക്കെ പറയുമ്പോൾ ചോക്ലേറ്റ് മിഠായി കുട്ടിയെ ഓർമ്മ വരുന്നത്? അല്ലാഹുവിന്റെ ഈ ലോകത്തെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, ഓരോ നക്ഷത്രവും ഭൂമിയേക്കാളും 100-200 ഇരട്ടി വലുപ്പമുള്ള സാധനങ്ങൾ. ഇവകളുടെ 1 ബില്യൺ നക്ഷത്രങ്ങൾ കൂടുമ്പോഴാണ് നമ്മൾ ഒരു ഗാലക്സി എന്ന് പറയാം. അങ്ങനത്തെ ബില്യൺ കണക്കിന് ഗാലക്സികൾ അള്ളാഹുവിന്റെ ലോകത്തുണ്ട്. എന്താണ് ഈ ലോകം? ഇതൊക്കെ നമ്മൾ സങ്കല്പിക്കുന്നത് ഒരു വിശാലമായ മരുഭൂമിയിൽ ഒരു റിംഗ്, ഒരു കുട്ടിയുടെ വളയെന്ന് സങ്കല്പിച്ചോളൂ. ഒരു റിംഗ്, ചെറിയൊരു റിംഗ്, ഒരു വട്ടക്കണ്ണി, ഒരു ഹലഖ എന്ന് അറബിയിൽ പറയും. ഒരു റിംഗ് നമ്മൾ ഒരു മരുഭൂമിന്റെ നടുവിൽ കൊണ്ടുപോയി വെക്കുക. ഈ മരുഭൂമി അള്ളാഹുവിന്റെ അർശാണെങ്കിൽ ഈ റിംഗ് കോടാനുകോടി ഗോളങ്ങളുള്ള ഈ പ്രപഞ്ചമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം അർശിന്റെ താഴെയാണ്, എല്ലാം അർശിന്റെ താഴെയാണ്. നമ്മൾ ചെയ്യുന്ന സുജൂദ് അർശിന്റെ താഴെയുള്ള സുജൂദാണ്. സൂര്യന്റെ സുജൂദ് അർശിന്റെ താഴെയാണ്. ഏത് സെക്കൻഡിലും അസ്തമിച്ചു പോകുന്ന സൂര്യൻ അർശിന്റെ താഴെ സുജൂദ് ചെയ്യുന്നു പറഞ്ഞാൽ സൂര്യന്റെ ഓരോ ചലനവും ഓരോ സെക്കൻഡും ഒരു നാട്ടുകാർക്ക് ഉദയമാണ്, ഒരു നാട്ടുകാർക്ക് അസ്തമയമാണ്. ഓരോ സെക്കൻഡിലും ഉദയവും അസ്തമയും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമുക്ക് അസ്തമിച്ചു, നമ്മുടെ നാട്ടിൽ 1.5 മണിക്കൂർ മുമ്പേ അസ്തമിച്ചു അല്ലേ? ഇനി ഇതാ അത് ഇനി അങ്ങോട്ട് അങ്ങ് UK ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് അല്ലേ? നമ്മുടെ ഓസ്ട്രേലിയക്കാർക്ക്, ന്യൂസിലൻഡുകാർക്ക് ഇപ്പോൾ സൂര്യൻ ഉദിക്ക് ഏകദേശം അവർക്ക് പാതിരായല്ലോ അല്ലേ? പാതിര സമയമാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വെസ്റ്റിലോട്ട് നോക്കുക, അവിടെ ഒരു കൂട്ടർക്ക് അസ്തമിച്ചിട്ടില്ല, അസ്തമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മുടെ ഫ്ലൈറ്റിൻ്റെ മാപ്പ് ചിന്തിക്കുമ്പോൾ എടക്കവര ഗ്ലോബ് ഒന്നിച്ചില്ല പിച്ചർ തന്നിട്ട് ഇങ്ങനെ ബ്ലാക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യും എവിടെയൊക്കെയാണ് ഇപ്പോൾ ഇരുട്ട് വീണത്. മറ്റു ഭാഗത്ത് ഇപ്പോൾ വെളിച്ചമാ, രാത്രി യാത്രയാണെങ്കിലും നമുക്കത് കാണാൻ പറ്റും എവിടെയൊക്കെയാണ് ഇപ്പോൾ ഇരുട്ട്, എവിടെയാണ് വെളിച്ചം. ഒരു കൂട്ടർക്ക് ഉദയം, ഒരു കൂട്ടർക്ക് അസ്തമയം. സുബ്ഹാനല്ലാഹ്, ഭയങ്കര അത്ഭുതമല്ലയോ? ഓരോ സെക്കൻഡിലും ഓരോ ചലനത്തിലും ഓരോരോ സെക്കൻഡിലും മൈക്രോ സെക്കൻഡിലും സൂര്യൻ സുജൂദിലാണെന്ന് പറയുന്ന ഹദീസാണിത്. സൂര്യൻ സുജൂദിലാണ്, അസ്തമിക്കുമ്പോഴൊക്കെ സുജൂദ്. ആ സുജൂദ് അർശിന്റെ താഴെ, എല്ലാം അർശിന്റെ താഴെ, ഈ പ്രപഞ്ചം മുഴുവനും അങ്ങനെ. അങ്ങനത്തെ സൂര്യന്റെ സുജൂദ് ഒരു സമയം വരുമ്പോൾ വയൂഷിക്കു അൻ തസ്ജുദ, അത് സുജൂദ് ചെയ്യാൻ പോവുകയും വലാ യുഖബലു മിൻഹ, അത് സ്വീകരിക്കപ്പെടാതെ വരികയും ചെയ്യും. വതസ്തഅദിനു, എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? ഭൂമിയിലെ മുഅ്മിനീങ്ങളില്ല, എല്ലാവരും മരിച്ചു പോയിട്ടുണ്ട്. ഐസാ നബി അലൈഹി സ്വലാമും വന്നു കഴിഞ്ഞതിന്റെ ശേഷമുള്ള മുഅ്മിനീങ്ങളുടെ മരണം. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വസ്തുവിനും പിന്നെ സുജൂദ് സ്വീകരിക്കൂല. മുഅ്മിനി ഇവിടെ നഷ്ടപ്പെട്ടില്ലേ, ഇനി എന്തിനാണ് ഈ ലോകം? അങ്ങനെയാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുന്നത്. സത്യവിശ്വാസിയുടെ ഈമാനുള്ള ഹൃദയം ഈ ലോകത്തിന്റെ മേലൂടെ നടക്കാനില്ലെങ്കിൽ ഇനി എന്തിനെ ബാക്കി വെക്കണം? അപ്പോഴാണ് അല്ലാഹു ഇദ ശംസു കുവ്വിറത് വ ഇദൻ നുജൂമുൻ ഖതറത് വ ഇദൽ ബിഹാറു സുജ്ജിറത് വ ഇദൽ ബിഹാറു ഫുജ്ജിറത് വ ഇദൽ ഇശാറു ഉത്തിലത് വ ഇദൽ മൗഊദത്തു സുഇലത്, ഇതൊക്കെ പറഞ്ഞത് മുഅ്മിനി ഇവിടെ ഇല്ലല്ലോ. ഇനി എന്തിന്, ആർക്കാണ് ഈ ലോകം, ഇനി എന്തിന് വേണം? നമുക്ക് നിരാശ വരില്ലേ? നമ്മുടെ മക്കളും കുട്ടികളൊക്കെ ഭാര്യ ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോയി, കുട്ടികളൊക്കെ പ്രേമിച്ച് ഊരി ഇറങ്ങിപ്പോയി, ഇനി ആർക്കാണ് ഈ വീടൊക്കെ? ഞാനിത് വിറ്റിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ? നിരാശ വരൂലേ? എന്തിനാണ്, ആർക്കു വേണ്ടിയാണ് ഞാനിതൊക്കെ ഉണ്ടാക്കി വെച്ചത് എന്ന് ചിന്തിക്കുന്ന പോലെ. മുഅ്മിനില്ലെങ്കിൽ ഈ ലോകം എനിക്ക് വേണ്ട എന്ന് അല്ലാഹു തീരുമാനിക്കുന്ന നേരം അങ്ങനെ സൂര്യന്റെ സുജൂദ് സ്വീകരിക്കപ്പെടാതെ വരികയും ഞാൻ ഒരിക്കലൂടെ പോയി ഒരു സമൂഹത്തിന് ഉദയമായി വരട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ ഇനി നിങ്ങൾ ആ വഴിക്ക് പോയി ഉദിക്കല്ലേ എന്ന് പറയുകയും സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കാൻ അതിന് തക്ക രീതിയിൽ ഭൂമിയുടെ ചലനത്തെ അള്ളാഹു ട്വിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന നേരം അല്ലെ, ഭൂമി അടുത്തുന്ന വലത്തോട്ട് ഇങ്ങനെ തെരിയാൻ ആ ഭൂമിയോട് ഇനി അല്ലാഹു പറയുമെന്ന് ഈ സമയത്തിയാൽ ഇനി ഭൂമി ഒന്ന് സ്റ്റോപ്പ് ചെയ്യ്, പോസ് ഫോർ എ വൈൽ. ഇനി നീ എന്ത് ചെയ്യാം, വലത്തു നിന്ന് ഇടത്തോട്ട് തിരിയ, വലത്തു നിന്ന് ഇടത്തോട്ട് തിരി. അങ്ങനെ തിരിയാൻ പറഞ്ഞാൽ പിന്നെ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറാണ്, അത്രേ വേണ്ടു. സൂര്യനെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നും വേണ്ട. നമ്മുടെ ഭൂമി ഇടത്തു നിന്ന് വലത്തോട്ട് ഇങ്ങനെ പോണത്, അതിനെ പിടിച്ച് ഇങ്ങനെ അള്ളാഹ് തിരിച്ചാൽ പിന്നെ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറാണ്. അങ്ങനെ
ഒരു നേരം ലോകത്തിന് വരാനുണ്ടെന്ന്. ഫദാലിക ഖൗലുഹു തആല, അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു പറയുന്നത്. അബൂദറേ, യാസീനിൽ അല്ലാഹു പറയുന്നുവല്ലോ, വശംസു തജരി ലിമുസ്തഖറിൽ ലഹാ ذلك تقدير العزيز العليم. ഈ ആയത്തിന്റെ അർത്ഥം, സൂര്യന്റെ സുജൂദ് സ്വീകരിക്കപ്പെടാത്ത ഒരു ഘട്ടം വരെ, ലോകത്ത് മനുഷ്യർ മുഅ്മിനീങ്ങൾ ആരും ബാക്കിയില്ലാത്തൊരു നേരം വരെ ഈ സൂര്യൻ അല്ലാഹു ഉദയവും അസ്തവുമായി കൊണ്ടു നടക്കൂ. അതുകൊണ്ടൊരു കാര്യം മനസ്സിലായി, ലോകത്ത് മുഅ്മിൻ ബാക്കിയുള്ള കാലത്തോളം ഉദയവും അസ്തമയവും ഉണ്ടാവും. അതൊരു ഗ്യാരണ്ടിയാണ്. മുഅ്മിനിവിടെ ജീവിച്ചിരിപ്പുണ്ടോ, ഈമാനുള്ള മനുഷ്യന്മാർ ഒരാളെങ്കിലും, ലാ തഖൂമു സാഅ ഹത്താ ലാ യുഖാല ഫിൽ അർദി അല്ലാഹ് അല്ലാഹ് അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കാൻ ഒരു മനുഷ്യനിവിടെ ബാക്കിയുണ്ടെങ്കിൽ ആൾക്ക് വേണ്ടി ഈ ലോകത്ത് അല്ലാഹു നിലനിർത്തുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമുക്ക് നാളെ ഉദയമുണ്ട്, നാളെ അസ്തമയുണ്ട്, നാളെ നേരം വിളിക്കുന്നൊക്കെ ഒരു ഗ്യാരണ്ടി മുഅ്മിനികൾ നമ്മളല്ലാത്തവരും ഇവിടെ ബാക്കിയുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എന്തൊരത്ഭുതമാണ്. വശംസു തജരി ലിമുസ്തഖറിൽ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. എല്ലാം കൃത്യമായി നിർണയിക്കുന്ന, എല്ലാം സസൂക്ഷ്മം അറിയുന്ന അലീം, അങ്ങനത്തെ അല്ലാഹുവിന്റെ സംവിധാനമാണിത്. മനുഷ്യരോട് അല്ലാഹുവിനെ പറഞ്ഞുതരാ, സൂര്യൻ നിങ്ങൾ എന്നും കാണുന്നു, ഡെയിലി കാണുന്നില്ലേ സൂര്യനെ, നിങ്ങൾ കാണുന്നില്ലേ? രാവിലെയൊക്കെ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാർക്കാണ് ഈ പ്രഭാതത്തിന്റെ ആ ഒരു ഭംഗി ഇങ്ങനെ കാണുന്നത്. സുബേസ്കരിച്ചൊക്കെ ഇറങ്ങി, രാവിലെ ഏതായാലും ഇറങ്ങണ വണ്ടി എടുത്ത് ഇറങ്ങാൻ, ആ മാനത്ത് ഇങ്ങനെ റെഡ് ഇങ്ങനെ വന്നുതുടങ്ങി, വണ്ടി റോഡിലൂടെ നിറയെ നിറയെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ ലൈറ്റ് ഡിമ്മാക്കാൻ തുടങ്ങി, ഇത്ര വെളിച്ചം വണ്ണി അത് ഓഫ് ചെയ്തു, ഇപ്പൊ വെളിച്ചായല്ലോ അൽഹംദുലില്ലാ. പിന്നെ 10 മണിക്ക് ചായ കുടിക്കുമ്പോ രാവിലെ ഇങ്ങനെ നേരം കഴിഞ്ഞല്ലോ എന്ന് പിന്നെ ഓർമ്മല്ല അല്ലേ. എന്തൊരു മനോഹരായിരുന്നു പ്രഭാതം, എന്തൊരു മനോഹരമാണ് അസ്തമയം. ഇതൊക്കെ നമ്മുടെ കണ്ണിന് മനോഹരമായ രീതിയിൽ അള്ളാഹു സൂര്യനെ വെച്ചില്ലേ? സൂര്യന്റെ വലുപ്പം ഇസ്ലാമിക് സെന്ററിന്റെ ഹാളിന്റെ എത്ര വലുപ്പമുണ്ടെങ്കിൽ സൂര്യന് ആ അസ്തമയം കാണാൻ വല്ല ഭംഗിയുണ്ടാവോ? ഉദാഹരണം പറയാം, സൂര്യന്റെ വലുപ്പം അത്രക്കുണ്ടെങ്കിൽ എത്ര ചെറുതായിട്ട് എത്ര കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കകലെയാണ് അള്ളാഹു ഇതിനെ കൊണ്ടുപോയത്. എന്നിട്ട് നമ്മുടെ കണ്ണിന് മനോഹരമായ രീതിയിൽ ആകാശം മുഴുവൻ മറയുമാറാണെങ്കിൽ അതിന് ഭംഗിയില്ല. നക്ഷത്രങ്ങൾ അത്രയും ഹൈറ്റിൽ അത് കൊണ്ടുപോയി വെച്ചു, ചെറിയ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. അത് ലിറ്റിൽ സ്റ്റാർ അല്ല, അത് വലിയ സാധനമാണ്, ഹ്യൂജ് ജയന്റ് സ്റ്റാറാ. പക്ഷെ കുട്ടിക്ക് തോന്നുന്നത് ലിറ്റിലാണ്. ആ ലിറ്റിലായി കണ്ടില്ലെങ്കിൽ അതിന് ഭംഗിയില്ല. അതിന് അള്ളാഹു ചെറുതായി കാണാൻ അള്ളാഹു അകലത്തേക്ക് കൊണ്ടുപോയി വെച്ചില്ലേ? ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തതെന്ന നിഅമത്തുകളല്ലയോ? ഇതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചോ? അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളുടെ സമയം നിങ്ങൾ നാലായിട്ട് ഭാഗിച്ചെടുക്കണം. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ഹദീസ്, ഒന്ന്, അല്ലാഹ് പരീക്ഷ ഉള്ളത് ആലോചിച്ചില്ലല്ലേ, ഒന്നെന്താ? അല്ലാഹുവിനോട് മുനാജാത്ത്, സാഅത്തുൻ യുനാജി ഫീഹിൽ അബ്ദു ലിറബ്ബിഹി, തന്റെ രക്ഷിതാവിനോട് അഭിമുഖ സംഭാഷണം ചെയ്യാൻ ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം. നമ്മുടെ 24 മണിക്കൂർ, അതിൽ കുറച്ചു നേരം ഉറങ്ങിപ്പോയി, ബാക്കി നിങ്ങളുടെ സമയത്ത് കുറച്ചു നേരം അള്ളാഹുവിനോട് മുനാജാത്ത്. അവിടെ നിങ്ങളുടെ നെറ്റ് ഓഫ് ആയിക്കോ, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തോ, കമ്പ്യൂട്ടർ ഓഫ് ചെയ്തോ, എല്ലാം ഓഫ് ചെയ്തിട്ട് നിന്റെ നിസ്കാരത്തിലേക്ക് കടക്ക്. കുറച്ച് ദിക്കറും കുറച്ച് ഖുർആനും കുറച്ച് തസ്ബീഹ് ഒക്കെ ചൊല്ലി. വാട്സപ്പിലെ മെസ്സേജ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന നേരത്തെ, ഒച്ചപ്പാട് കേൾക്കുന്ന നേരത്തെ, അതൊക്കെ നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. മുഅ്മിനീങ്ങളെ, പൊന്നു മുഅ്മിനെ ഇങ്ങനെ ഒരു ഒബ്സസ്ഡ് ആയി പോവല്ലേ, ഇങ്ങനെ അങ്ങേയറ്റം എന്തിനു നേരല്ല. അപ്പോഴല്ലോ ആ മെസ്സേജ് എന്താ, അതൊന്ന് വായിച്ചു നോക്കട്ടെ. ഇങ്ങനെ വായിച്ച് 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 അള്ളാഹിന്റെ കലാം വായിക്കാൻ നേരല്ലാതായി പോയിട്ടുണ്ട്. നിസ്കരിക്കുമ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഓടുകയാണ്, ഒരു ദിക്ർ ചൊല്ലാൻ സമയം കിട്ടുന്നില്ല. യുനാജി ഫീഹാ റബ്ബഹു, എന്റെ റബ്ബിനോട് ഞാനൊന്ന് സംവദിക്കട്ടെ, എന്റെ റബ്ബിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ, മുനാജാത്ത്. അതുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ റബ്ബിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് പറയുന്ന ഓരോ വാക്കും ഓരോ അക്ഷരവും അള്ളാഹു ശ്രദ്ധിക്കുന്നുണ്ട്. അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് തന്റെ ഭൂമിയിലെ എല്ലാം ഡിസ്കണക്ട് ചെയ്ത് അള്ളാഹുലേക്ക് ബന്ധിപ്പിക്കാം. ഇത് അള്ളാഹു ചെയ്ത വലിയ നിഅമത്താണെന്നാണ് അള്ളാഹു പറഞ്ഞെന്ന് വിചാരിക്കുക. കൃത്യമായ നേരത്ത് ഈ ഒരൊറ്റ ളുഹ്ർ വാങ്ക് കൊടുത്ത് 5 മിനിറ്റോട് നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ നിസ്കാരം സ്വീകരിക്കൂല, പിന്നെ നിന്റെ നിസ്കാരം എനിക്ക് വേണ്ട എന്ന് അള്ളാഹു പറഞ്ഞിരുന്നെങ്കിൽ എത്ര ആൾക്ക് നിസ്കാരം നഷ്ടപ്പെടും? അതല്ല, നിങ്ങൾ ജോലി തിരക്കുള്ള ആൾക്കാരാണ്, കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ പറ്റിയത് ആയിക്കോട്ടെ, അള്ളാഹല്ലേ പറ്റുന്ന ആളുകൾ ജമാഅത്തായിട്ട് തന്നെ ഔവൽ വഖ്ത് നിസ്കരിക്കും, സാധിക്കാത്ത ആളുകൾ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും നിങ്ങൾ നിസ്കരിച്ചേക്കണം, അള്ളാഹു സമയം തന്നു. പിന്നെ അള്ളാഹുവിനെ ഒരു മുതലാളിയോടൊരു ഒരു ഒരു വലിയൊരു ഒരു പേഴ്സണാലിറ്റി ഒരു 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 റെപ്യൂട്ടഡ് ആളുകളുമായൊക്കെ സംസാരിക്കണമെങ്കിൽ ആദ്യം പ്രീ അപ്പോയിൻമെന്റ് വേണം അല്ലേ, അപ്പോയിൻമെന്റ് വേണം. അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു അപ്പോയിൻമെന്റും വേണ്ട, നീ വുദു ചെയ്ത് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ
നിന്റെ സംഭാഷണം ആരംഭിക്കുകയായി, പിന്നെ നീ അള്ളാഹുവിനോട് സംസാരിക്കണത്, ഒരു അപ്പോയിന്റ്മെന്റും ആവശ്യമില്ല. നിന്റെ തക്ബീർ അത് മാത്രം മതി. അതിനൊക്കെ എവിടെ നിന്നും ഖിബ്ലയിലേക്ക് മുന്നിട്ട് വുളു ചെയ്ത് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നിനക്ക് എവിടെയും അള്ളാഹു അക്ബർ ചൊല്ലി, നിന്റെ റബ്ബുമായിട്ടൊരു അപ്പോയിന്റ്മെന്റ് നീ എടുത്തു കഴിഞ്ഞു, തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുകയായി, പിന്നെ തുടങ്ങുകയായി. ഇങ്ങനെ സൗകര്യം അള്ളാഹു ഭൂമിയിൽ തന്നില്ലേ നമുക്ക്? രണ്ടാമത്തേത് എന്താണ്? യുഹാസിബു ഫീഹാ നഫ്സഹു, സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യണം, സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യണം, അതിന് സമയം കണ്ടെത്തി. അള്ളാഹുവിനെ സമയം കൊടുത്തു, പിന്നെ കുറച്ചു നേരം അത് ആലിമ്യങ്ങളൊക്കെ ചെയ്യുക. ഒരു ദിവസത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ, രാത്രി കിടന്നുറങ്ങാൻ ചെല്ലുമ്പോൾ, ഞാൻ എന്തൊക്കെ ചെയ്തു ഉടച്ചോനെ, ഞാൻ എന്തെത്ര നല്ല കാര്യം ചെയ്തു, എത്ര എൻ്റെ കണ്ണുകളെ ഞാൻ അഴിച്ചുവിട്ടു, എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത പിക്ചറുകൾ എൻ്റെ മൊബൈലിൽ ഞാൻ എത്ര കണ്ടു, എത്ര കാണാൻ കേൾക്കാൻ പാടില്ലാത്ത മോശപ്പെട്ടത് ഞാൻ കേട്ടു, എത്ര പാടില്ലാത്തത് ഞാൻ ഫോർവേഡ് ചെയ്തു, അന്യ ആണുങ്ങളുടെ അന്യ പെണ്ണുങ്ങളുടേത് ഞാൻ എത്രയാണ് ചിത്രങ്ങൾ കണ്ടുപോയതെന്ന് ഉടച്ചോനെ. നമുക്ക് ആലോചിച്ചാൽ ഒരു വാട്സപ്പ് കൊണ്ടൊരു മനുഷ്യന് കിട്ടുന്ന ശിക്ഷകൾ എത്രയാണ് ആലോചിച്ച് നോക്കണം. നമ്മുടെ സോഷ്യൽ മീഡിയ കൊണ്ട്, നമ്മുടെ ഫേസ്ബുക്കിലൂടെ വന്നു പോകുന്ന ചിത്രങ്ങൾ, ഫോട്ടോസ്, നമുക്ക് കാണാൻ പറ്റാത്ത ആളുകളുടേതൊക്കെ വരുന്നില്ലേ? നമ്മൾ ഇന്ന് അതൊക്കെ വാർത്തയായിട്ട്, വാർത്തയാവുമ്പോൾ സരിതന്റെ ഫോട്ടോ ഹലാലെന്നാ വിചാരം. ഹറാമല്ലേ? പച്ച ഹറാമുകളല്ലേ ഇതൊക്കെ? പച്ച ഹറാമുകളല്ലേ? അല്ലാർക്കാ സംശയമുള്ളത്? ഇങ്ങനെ നമുക്ക് നരകത്തിന്റെ ശിക്ഷ വാങ്ങിത്തരുന്ന സാധനങ്ങളാണെങ്കിൽ നിർത്തി വലിച്ചെറിഞ്ഞ് ഒഴിവാക്കി കൊള്ളി മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് സ്വർഗം വാങ്ങാൻ പറ്റുമെങ്കിൽ എടുത്തോളൂ. എത്രയോ നല്ല ചെറുപ്പക്കാർ, നിങ്ങളൊക്കെയും അതിൽപ്പെട്ടവരാണെന്ന് എൻ്റെ വിശ്വാസം. നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവർ, നല്ലത് കാണാനും നല്ലത് പഠിക്കാനും നല്ലത് കേൾക്കാനും ഉപയോഗിക്കുന്നവർ, അതാണ് അള്ളാഹു നമുക്ക് അനുവദിച്ചത്. ഒരു സാധനത്തെയും നമ്മൾ എതിർത്തുകൂടാ. എങ്ങനെ? അതിൻ്റെ നല്ല വശം നിങ്ങൾ എടുത്തോ, മോശപ്പെട്ടത് നിങ്ങൾ ചെയ്യല്ലേ. ഇത്രയും പറയാൻ പറ്റൂ. വസാഅത്തുൻ യുനാജി ഫീഹാ റബ്ബ, അല്ലാഹുവിനോട് സംവദിക്കാൻ സമയം വേണം. വസാഅത്തുൻ യുഹാസിബു ഫീഹാ നഫ്സഹു, സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യൽ. നമ്മൾ നാട്ടുകാരെ മുഴുവൻ വിചാരണ ചെയ്യുന്നുണ്ട്. എല്ലാവരും, ഉസ്താദമാരും സെക്രട്ടറിയും പ്രസിഡന്റിനും മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ വിചാരണ ചെയ്യുന്നുണ്ട്. നമ്മളെ വിചാരണ ചെയ്തിട്ടുണ്ടോ? യുഹാസിബു ഫീഹാ നഫ്സഹു, നീ നിന്നെ പറ്റി ആലോചിച്ചുവോ? വസാഅത്തുൻ യഫക്കിറു ഫീ സുൻഇല്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പുകളെ സംബന്ധിച്ച് ചിന്തിക്കാൻ സമയം കണ്ടെത്തണം. മൂന്നാമത്തേത് അതാണ്. വസാഅത്തുൻ ലിൽ മഅകലി വൽ മശ്റബ്, നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനുമുള്ള ഭക്ഷണം പാകം ചെയ്യാൻ, കുക്ക് ചെയ്യാൻ, ഭക്ഷണം മേടിച്ചു കൊണ്ടുവരാൻ, ജോലി ചെയ്യാൻ, കച്ചവടം ചെയ്യാൻ, അതിനൊക്കെ നിങ്ങൾ സമയം ചെലവഴിച്ചോളൂ. അല്ലാഹു അനുവദിച്ചതാണ് നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയുള്ള സമയം. പിന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കണം, അള്ളാഹുമായി സംവദിക്കണം, സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യണം. യംബഗീ അൻ യകൂന ലിൽ ആഖിലി അർബഉ സാആത്തിൻ എന്ന വചനങ്ങൾ കൊണ്ട് ആരംഭിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുദ്ധിയുള്ള മനുഷ്യന്മാർ ഇങ്ങനെയാണ് ചെയ്യുക. അല്ലാത്തൊരു വെറുതെ സമയം കൊല്ലണില്ലേ? എങ്ങനെയെങ്കിലൊക്കെ സമയം കഴിഞ്ഞ് കിട്ടിയാൽ മതി. നമ്മൾ അങ്ങനെ ആയി പോവരുത്. അള്ളാഹു തആല അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞ ആയത്തുകളോടെ നമ്മൾ ചർച്ച ചെയ്തത്. അള്ളാഹു ഇതൊക്കെ നമ്മൾ ഇത്ര നേരം ചിന്തിച്ചത്, ആലോചിച്ചത്, തഫക്കുറു സാഅത്തിൻ ഖൈറു മിൻ അൽഫി റകഅ, ഒരു മണിക്കൂർ നേരം അള്ളാഹുവിനെ സംബന്ധിച്ച് ആലോചിക്കുന്നത് ആയിരം സുന്നത്ത് നിസ്കരിച്ച റകഅത്തുകളെക്കാളും പുണ്യമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു മണിക്കൂർ 32 മിനിറ്റുമായി പോ. ഈ ചിന്തിച്ചത് ഒരു മണിക്കൂർ കൊണ്ട് 1000 എങ്കിൽ, 1.5 മണിക്കൂർ കൊണ്ട് 1500 റക്അത്തെങ്കിലും നിസ്കരിച്ച കൂലിപ്പ് കിട്ടണം. അത് നമ്മുടെ മനസ്സിലെ നിയ്യത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ, നമ്മുടെ അമലിൻ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്. എന്റെ അത്ഭുതം, മനുഷ്യന്മാരെന്താണ്? മനുഷ്യന്മാരെ ഈ കാണുന്ന വീഡിയോസ്, അതാണ് വിഷയം. ഇത് ഭയങ്കര ഗുരുതരമാണ്. ഈ ഫോണോഗ്രഫിയെ സംബന്ധിച്ച് പറയുന്നത് നമ്മുടെ അബ്ദുദ്ദായിം അൽ കഹീലിനെ പോലെയുള്ള വലിയ ആലിമ്യങ്ങൾ വലിയ റിസർച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കണമെന്നില്ല. എങ്ങനെയാ വിഷയമൊക്കെ അത് മാത്രം സംസാരിക്കുക? പക്ഷേ മനുഷ്യൻ ഒരുതരം മദ്യത്തിൻ്റെ ഭ്രാന്ത് പോലെയുള്ള ഒരുതരം അഡിക്ഷൻ വരുന്നതാണ്. ഈ വൈകാരികത മനുഷ്യൻ്റെ അവർത്ത് കാണുന്ന രീതിയിൽ വ്യഭിചാരത്തിൻ്റെ സീനുകൾ മനുഷ്യന്മാർ കാണുന്നത് ഒരുതരം അഡിക്ഷനാണെന്നാണ്. അത് തലയിലേക്ക് കയറിക്കഴിഞ്ഞാൽ മദ്യപിക്കുന്ന ഒരു മനുഷ്യന്റെ ബ്രെയിൻ സെല്ലുകൾക്ക് എന്ത് തകരാറ് വരുമോ അതേ തകരാറ് നിരന്തരമായി ഈ അനാവശ്യമായ ഫിലിമുകൾ കാണുന്ന ആണിനും പെണ്ണിനും തലച്ചോറിന്റെ ഒരു ഭാഗം അത്. അബ്ദുദ്ദായിം അൽ കഹീലിന്റെ കഹീൽ 7.com അദ്ദേഹത്തിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അറബിയിലും ഇംഗ്ലീഷിലും കാണും. അദ്ദേഹം അതിന്റെ പിക്ചറൊക്കെ വെച്ച് കാണിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ബ്രെയിൻ തകരാറിലാവുക, അവിടുത്തെ ബ്രെയിൻ സെല്ലുകൾ നശിച്ചു പോവുകയാണ്. ഇത് അള്ളാഹു ചെയ്യുന്നൊരു ശിക്ഷയാണ്, ഹറാമിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടേ. അപ്പൊ മനുഷ്യന് ഇങ്ങനെ അഡിക്ഷൻ വന്നു പോകുന്ന മനുഷ്യൻ അറിയണില്ലത് കുട്ടിയാണോ വലിയ ഉമ്മയാണോ പെങ്ങളാണോ
ഞാൻ എന്താ മനുഷ്യൻ മൃഗമായിട്ട് മാറില്ലേ? കണ്ണുകളെ സൂക്ഷിക്കാത്തവർക്ക് എങ്ങനെ ശരീരത്തെ സൂക്ഷിക്കാൻ പറ്റും? മൊബൈൽ ഫോണുകളും നമ്മുടെ കമ്പ്യൂട്ടറും നമ്മുടെ ഇന്റർനെറ്റ് സംവിധാനങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയകളും നമ്മുടെ ടി വി ചാനലുകളും സീരിയലുകളും ഇതൊക്കെ മനുഷ്യനെ വ്യഭിചരിപ്പിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ നിരന്തരമായി ബംബാർഡ്മെന്റ് തലയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ റോഡിലൂടെ നടക്കണം, ഏത് പെണ്ണുങ്ങളെ കണ്ടാലും അവന് വ്യഭിചാരം ഓർമ്മ വരികയാണ്, ആക്രമണം തോന്നുകയാണ്. ഒരു കുഞ്ഞിന്റെ അവർത്ത് കാണുമ്പോഴേക്കും വൈകാരികത തോന്നുകയാണ്, നോക്കാൻ പാടില്ലെന്നാണ്. ഞങ്ങൾ പറയാം, നീ ഒരു പുരുഷനോട് പറയാ നിന്റെ കാലിന്റെ തുട നീ കാണിച്ചു കൊടുക്കരുത്. മരിച്ചതോ ജീവിച്ചതോ ആയ ഒരു മനുഷ്യന്റെ കാൽ തുടയിലേക്ക് നീ നോക്കരുത്. പുരുഷനോട് പറയാം, പെണ്ണിനെ സംബന്ധിച്ചുള്ള ഒരു ശരീരം മുഴുവനും അവറത്താണ്. ഒരു പുരുഷന്റെ കാലിന്റെ തുട കാണരുത്. ബാച്ച് റൂമിലെ മനസ്സിലാക്കുക, കുളിക്കാൻ പോയിട്ട് ഇന്നർ വെയർ ഇട്ടിട്ട് റൂമിലൂടെ നടന്ന് പാൻ്റിടാൻ നടക്കുന്ന മനുഷ്യന്മാരെ മനസ്സിലാക്കുക, കാലിന്റെ മുകളിൽ മുട്ടിന്റെ മുകളിലേക്ക് കാണിക്കൽ ഹറാമാണ്. ഒരു മനുഷ്യൻ കാണിച്ചു നടക്കാൻ നീ നോക്കാൻ പാടില്ല. ജീവിച്ചിരിക്കുന്നവനോ മരിച്ചവനോ ആയ മനുഷ്യന്റെ കാലിന്റെ തുടയിലേക്ക് നീ നോക്കരുതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നല്ല നമ്മൾ മനുഷ്യരെ, അള്ളാഹു ആ രീതിയിലാണ് നമ്മളെ പഠിച്ചത്. ഒരു വൈകാരികത തോന്നിയേക്കും, ഈ തോന്നൽ വരാതിരിക്കണമെങ്കിൽ കണ്ണ് കൺട്രോൾ ചെയ്യണം. കണ്ണ് ചിമ്മണമെന്നല്ലേ പറഞ്ഞത്, കണ്ണുങ്ങൾ ചിമ്മണം. ഇത് ചിമ്മാതെ നടന്നാൽ മനുഷ്യൻ മൃഗമായിട്ട് അധപ്പതിക്കും. അതാ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, മനുഷ്യൻ മൃഗമാകുന്നത് ഈ പോണോഗ്രഫിയും മോശമായ ഈ വീഡിയോസ് മനുഷ്യൻ കണ്ടതിന്റെ ശേഷമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ മനസ്സിലാക്കി, തലച്ചോറ് നശിപ്പിക്കേണ്ട. അള്ളാഹു തരുന്ന മുഖത്തെ പ്രകാശം നഷ്ടപ്പെടും. ഹിക്മത്ത് വായിലൂടെ ഇൽമുള്ളൊരു വർത്തമാനം പോലും നാവിലൂടെ വരില്ല എന്ന അള്ളാഹു താല അത്രക്ക് മനുഷ്യനെ മരവിപ്പിച്ചു കളയും. വ്യഭിചാരത്തിന്റെ സീനുകൾ നോക്കുന്ന മനുഷ്യന്മാർ അത് ചെയ്യുന്നവരുണ്ട്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തഷീ അൽ ഫാഹിശതു ഫില്ലദീന ആമനൂ ലുഇനു ഫിദ്ദുനിയാ വൽ ആഖിറ. സത്യവിശ്വാസികളും വിശ്വാസിനികളും തോന്നിവാസമുള്ള വീഡിയോകളും പിക്ചറുകളും കാണണമെന്ന് ആഗ്രഹിച്ച് പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ ലുഇനു ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവർ ശപിക്കപ്പെട്ടവരാണെന്ന് പരിശുദ്ധ ഖുർആൻ. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട് ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക്. അതിന്റെ ഫലമാണ് ഈ പീഡനത്തിന്റെ കഥകളൊക്കെ. കുട്ടികളെ നമുക്ക് പിടിച്ചു വെച്ചിട്ട് പെട്ടിയിലടക്കാൻ പറ്റുമോ? മനുഷ്യനല്ലേ ഇത് ചിന്തിക്കേണ്ടത്? പുരുഷന്മാർ ഇത് ചിന്തിക്കേണ്ടേ? ആണും പെണ്ണും ചിന്തിക്കണ്ടേ? അതുകൊണ്ട് മനുഷ്യൻ കണ്ണിനെ സൂക്ഷിക്കണം. കണ്ണ് സൂക്ഷിക്കാതെ വ്യഭിചാരിക്കാതിരിക്കാൻ പറ്റില്ല. വ്യഭിചാരം വരുന്നത് കണ്ണുകൊണ്ട് കണ്ടതിന്റെ ശേഷമാണ്. കണ്ണുകൊണ്ടൊരു പെണ്ണിനെ കാണുമ്പോഴാണ് അവന് പ്രേമം ഉണ്ടാകുന്നത്. ആ നോട്ടം കൂടുമ്പോഴാണ് അത് അനുരാഗമായി മാറുന്നത്. അത് കൂടുമ്പോഴാ പിന്നെ അവളിലേക്ക് ചേരണമെന്ന് തോന്നുന്നു. ഇതൊക്കെ ഹറാമുകളല്ലേ? എവിടെ നിന്ന് തുടങ്ങി? ഒരൊറ്റ നോട്ടത്തിൽ നിന്ന്. കണ്ണിനെ സൂക്ഷിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, മനുഷ്യന്മാർക്ക് അള്ളാഹു ബോധം തരട്ടെ, നമ്മുടെ കുട്ടികൾ അള്ളാഹു സംരക്ഷിക്കട്ടെ. പെണ്ണുങ്ങൾ മോശപ്പെട്ട വസ്ത്രമിട്ട് നടക്കരുത്. പെണ്ണുങ്ങൾ വസ്ത്രധാരണം ശ്രദ്ധിക്കണം. പെണ്ണെ, നിന്റെ വസ്ത്രവും നിന്റെ അലങ്കാരവും നിന്റെ ഭംഗിയും നിന്റെ സുഗന്ധവും ആസ്വദിക്കേണ്ടത് നിന്റെ ഭർത്താവാണ്, അത് നാട്ടുകാർക്കുള്ളതല്ല. അത് പെണ്ണ് മനസ്സിലാക്കണം, പെണ്ണുങ്ങളത് മനസ്സിലാക്കണം. വസ്ത്രധാരണം എങ്ങനെയാണെന്ന് ഒരറ്റക്കാരി ഹദീസ് ഞാൻ പറയട്ടെ. ഫാത്തിമത്ത് റളിയല്ലാഹു തആല അൻഹയാണ് ആദ്യമായി മുസ്ലിമീങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന മയ്യത്ത് കട്ടിലിൽ, ആദ്യമായി മയ്യത്ത് കട്ടിലെ, ഇന്ന് കാണുന്ന മയ്യത്ത് കട്ടിലില്ലേ, സൈഡിലൊക്കെ പലകളുള്ള മറയുള്ള മയ്യത്ത് കട്ടിൽ, ആ കട്ടിലിൽ ആദ്യമായി ഖബറിലേക്ക് പോയത് ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹയാണ്. എന്താ വിഷയം എന്നറിയോ? ഫാത്തിമ ബീവി മരിക്കാൻ കിടക്കുമ്പോ 20 ചില്ലാന വയസ്സായിട്ടുള്ളപ്പോ, 21 or 22 വയസ്സാണ്, 20 വയസ്സാ ഫാത്തിമ ബീവിക്കുന്നത് വഫാത്താകുമ്പോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 6 മാസം കഴിഞ്ഞിട്ട് വഫാത്താകുമ്പോ രോഗം വന്ന് കിടക്കുമ്പോ ബീവിയെ കാണാൻ വന്നു ആര്? അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവി കരയുണ്ട്. ബീവി എന്താ നിങ്ങൾ കരയണത്? ഒന്നുമില്ല അസ്മാ, ഒന്നില്ല അസ്മാ, ഞാൻ കരയുന്നത് അസ്മാഉ ബിൻതു ഉമൈസ്, ഞാൻ കരയണത് ഞാൻ മരിച്ചാൽ എന്റെ കഫംപുട എന്റെ മയ്യത്ത് നിങ്ങൾ തുണിയിൽ പൊതിയൂലേ? അങ്ങനെ നിങ്ങൾ ഇന്നത്തെ മയ്യത്ത് കെട്ടിൽ അന്ന് ഒരു പലകയാണ്, ആ മയ്യത്ത് പലകയിലാണ് മയ്യത്തിനെ കടത്തുക. നിങ്ങൾ അങ്ങനെ എന്നെ കൊണ്ടുപോയാൽ ഒരു മയ്യ ഒരു ഒരു വീതി കുറഞ്ഞ മയ്യത്ത് കെട്ടിലിൽ ഒരു പലകയിൽ നിങ്ങൾ ഒരു 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 സഫ അങ്ങനെ പറയാം, ഒരു ഒരു മരത്തിന്റെ പലക, അതിൽ മയ്യത്തിനെ കടത്തിയിട്ടാ കൊണ്ടുപോവല്. അങ്ങനെ എന്നെ കടത്തിയാൽ എന്റെ ശരീരത്തിൽ വസ്ത്രം ഇങ്ങനെ ചുറ്റുമ്പോ പുരുഷന്മാർ എന്റെ ശരീരത്തിന്റെ വണ്ണം കാണൂലേ? എന്റെ നീളവും വീതിയും അവർ കാണൂലേ? എന്റെ ശരീരത്തിന്റെ രൂപം പുരുഷന്മാർ കാണൂലേ? അതാര്? സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന കാര്യം. എനിക്കത് ഇഷ്ടമാവുന്നില്ല കേട്ടോ, എനിക്ക് അതോർത്തിട്ടാണ് വിഷമം, അതോർത്തിട്ട് എനിക്ക് മരിക്കാൻ തന്നെ വിഷമാവുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയല്ലേ കൊണ്ടുപോവാൻ? അപ്പോഴാണ് അസ്മാ ബീവി പറഞ്ഞത് ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ, സാരല്ല ഫാത്തിമ ബീവി, ഞാൻ എത്യോപ്യയിലേക്ക് ചെന്നപ്പോ
എത്യോപ്യക്കാർ മയ്യത്ത് കട്ടിൽ, നാഷ് എന്ന് അറബിയിൽ പറയും മയ്യത്ത് കട്ടിലിന്, അവർ മയ്യത്ത് കട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ മയ്യത്ത് കട്ടിൽ സൈഡിൽ പലകകൾ വെച്ചതാണ്. അതിന്റെ ഇടയിലേക്ക് മയ്യത്തിനെ കടത്തിയാൽ ആരും കാണൂല. ഫാത്തിമി പറഞ്ഞു, നിങ്ങൾ അതെനിക്കൊന്ന് കാണിച്ചു തരോ. നേരെ പോയിട്ട് ഈ തപ്പനയുടെ പലകകൾ കൊണ്ടുവന്നു, എന്നിട്ട് വെച്ച് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ആയിരിക്കും ഫാത്തിമ ബീവി നിങ്ങളുടെ മയ്യത്ത് കട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത് മതിയോ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, എന്നെ അങ്ങനെ നിങ്ങൾ കടത്തിയാൽ മതി. ഫതബസ്സമത്ത്, അവിടെ ഫാത്തിമ ബീവി പുഞ്ചിരിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് പറയാ, വലം തളഹക് ഫാത്തിമത്തു റളിയല്ലാഹു അൻഹ ബഅദ വഫാത്തി അബീഹ മുഹമ്മദിൻ സ്വല്ലല്ലാഹു. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട് വാപ്പ മരിച്ചിട്ട് അവസാനമായി ഒന്ന് ചിരിച്ചത് ഒരേ ഒരു നേരം, എന്റെ മയ്യത്ത് ഇങ്ങനെയാണല്ലോ കൊണ്ടുപോകുന്നത്, എന്നെ പുരുഷന്മാർ കാണൂലല്ലോ. മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുന്ന നേരത്ത് ആ ചിന്തിച്ച വേദനയിൽ നിന്നാ ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ ഉണ്ടായത്. മനസ്സിലാക്കണം. ഇനി നമ്മൾ എങ്ങനെ പറയാം, എത്ര അച്ചടക്കത്തിലാണ് പെണ്ണുങ്ങൾ നടക്കേണ്ടത്, എങ്ങനെ ശരീരം ടൈറ്റ് ഫിറ്റ് ഉള്ള വസ്ത്രത്തിൽ നടക്കുക, എങ്ങനെയാണ് നമ്മൾ നടക്കേണ്ടത്, ഏത് വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത്. പുരുഷന്മാരും ആണും പെണ്ണൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ അള്ളാഹു പടച്ച മഹാത്ഭുതങ്ങളാണ്. പക്ഷേ ഇത് ഹറാമിലേക്ക് തോന്നിപ്പിക്കുന്ന അവസ്ഥയിലേക്കല്ല. അച്ചടക്കം പെണ്ണുങ്ങൾ പാലിക്കണം, പുരുഷന്മാർ അച്ചടക്കം അവരും പാലിക്കും, എങ്കിലേ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റൂ. അല്ലാതെ നമുക്ക് പട്ടാളം പോലീസിന് റോട്ടിലേക്ക് ഇറക്കിയിട്ടൊന്നും പീഡനം തടയാൻ പറ്റൂല. ആണും പെണ്ണും ചിന്തിക്കണം, അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധമുണ്ടാവേൻ, അതേ ഇതിന് പരിഹാരമുള്ളൂ. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുവേ കാരുണ്യവാനായ പടച്ചവനെ, റഹ്മ റാഹിമീനായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളെ നീ സ്വാലിഹ്യങ്ങളാക്കണേ റബ്ബേ. നിനക്ക് ഇഷ്ടപ്പെട്ടവരിലേക്ക് ചേർക്കണമേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ കൽബിനെ ശുദ്ധിയാക്കണേ റബ്ബേ. ഞങ്ങളുടെ ശരീരം വൃത്തിയാക്കി തരണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിൻ്റെ അസുഖങ്ങൾ ശിഫയാക്കണേ റബ്ബേ. ഞങ്ങളുടെ മനസ്സിലെ അസുഖങ്ങൾ ശിഫയാക്കണേ പടച്ചവനെ. നിനക്ക് ഇഷ്ടമില്ലാത്ത തോന്നലുകളോ അഹങ്കാരത്തിൻ്റെയോ ഉജുബിൻ്റെയോ റിയാഇൻ്റെയോ അജാബും ബിൻ നഫ്സിൻ്റെയോ സർവ്വ അസുഖങ്ങളും അല്ലാഹു ഞങ്ങളുടെ എല്ലാവരുടെ കൽബൊന്ന് നീക്കി തരണേ പടച്ചവനെ. അർഹമ റാഹിമായ റബ്ബേ, നിനക്കിഷ്ടമുള്ള സ്വഭാവത്തിലാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ സ്വഭാവങ്ങൾ നന്നാക്കണേ പടച്ചവനെ. ആണുങ്ങളും പെണ്ണുങ്ങളും സ്വഭാവങ്ങൾ നന്നാക്കി തരണേ റബ്ബേ. കുടുംബങ്ങൾ അച്ചടക്കമുള്ള കുടുംബങ്ങളാക്കണേ തമ്പുരാനെ. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കണേ റബ്ബേ. പിണങ്ങിക്കഴിയുന്നവരെ നീ ഇണക്കണേ പടച്ചവനെ. വേർപിരിഞ്ഞു നിൽക്കുന്ന ആളുകളെ നീ യോജിപ്പാണ് ഹൈറങ്ങിൽ യോജിപ്പിക്കണേ പടച്ചവനെ. അർഹമ റാഹിമായ റബ്ബേ, മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കളെ നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഗർഭിണികളായ സഹോദരിമാർ അള്ളാഹുവിന്റെ പ്രസവം നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു ജനിച്ച മക്കൾ അവർക്ക് അസുഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എന്റെ കാവലുണ്ടാകണേ അല്ലാ. അള്ളാഹു അസുഖമുള്ള മക്കൾക്ക് നീ ശിഫ കൊടുക്കണേ റബ്ബേ. മാതാപിതാക്കൾക്ക് ശിഫ കൊടുക്കണേ റബ്ബേ. ഞങ്ങൾ ഓരോരുത്തരും ഈ സദസ്സിൽ ആരെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ ചെറുതോ വലുതോ, ഈ സദസ്സിന്റെ ഹക്ക് കൊണ്ട് നീ ശിഫ നൽകണേ പടച്ചോനെ. നീ ശിഫ നൽകണേ റബ്ബേ, ശിഫ നൽകണേ ചോനെ. ഞങ്ങളുടെ കാവൽ ചോദിക്കുന്ന എല്ലാ ഷെറും അവർക്കും നീ കാവൽ കൊടുക്കണേ അല്ലാ. നാളെ നിന്റെ മുമ്പിലേക്ക് മടങ്ങി വരുന്ന സമയം നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കാക്കി തരണേ അല്ലാ. അല്ലാഹുവേ നാളെ നിന്നെ കാണാനും നിന്റെ റസൂലിനെ കാണാനുമുള്ള തരത്തിൽ നിന്റെ ജന്നത്തുൽ ഫിർദൗസിലേക്ക് ഞങ്ങൾ എത്തിക്കണേ തമ്പുരാനെ. ഈ ഇസ്ലാമിക് സെന്റർ, ഇതിന്റെ പ്രവർത്തകന്മാർ, ഇതിന്റെ ഭരണം നടത്തുന്ന ആളുകൾ, ഇവിടുത്തെ പ്രവർത്തകന്മാർ, ഇതിനെ സഹായിക്കുന്നവർ, ഈ ക്ലാസ്സിന് വേണ്ടി ഇവിടെ ചെയർ വിരിക്കുന്നവരോ, മൈക്ക് നന്നാക്കുന്നവരോ, വൈറസിലൂടെ നെറ്റ് കണക്ഷൻ ചെയ്ത് ഇതിൽ ടെലികാസ്റ്റ് ചെയ്യുന്നവരോ ആയ ഒരുപാട് സുഹൃത്തുക്കൾ, മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ ഒരു ഒത്തുകൂടലാണ് പടച്ചോനെ. ഈ ഒത്തുകൂടൽ ഓരോ ആഴ്ചയിലും ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ പൊറുക്കപ്പെടാൻ ഈ മജ്‌ലിസിനെ നിമിത്തമാക്കണേ പടച്ചോനെ. ഓരോ ആഴ്ചയിലെയും ഞങ്ങളുടെ പാപങ്ങളെ ഈ മജ്‌ലിസ് കൊണ്ട് പുറത്തു തരണേ പടച്ചോനെ. ഞങ്ങളെ നീ ശുദ്ധിയാക്കി തരണേ പടച്ചോനെ. ഞങ്ങളെ എന്നുമെന്നും ശുദ്ധിയാക്കി തരണേ റബ്ബേ. അങ്ങനെ ഞങ്ങളുടെ കൽബിനെ നീ ശുദ്ധിയാക്കി തന്നിന്റെ മഅരിഫത്ത് കൽബിലേക്ക് തരണേ പടച്ചോനെ. അങ്ങനെ നിന്നടുത്തറിയാനുള്ള ഹൃദയം തരണേ റബ്ബേ. അങ്ങനെ ഞങ്ങളുടെ നിസ്കാരത്തിലും ഇബാദത്തിലും ആനന്ദം തരണേ തമ്പുരാനെ. അങ്ങനെ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ, നിന്നിലും നിന്റെ റസൂലിലും നിന്റെ ദീനിലും തൃപ്തിപ്പെട്ട പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളാക്കി തരണേ അല്ലാ. ബിജാഹി സയ്യിദിൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. ജസാകുമുല്ലാഹു ഖൈറൻ. ദുആ ഉൾപ്പെടുത്തണം. ജസാകുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.